കാർശേരി ഗ്രാമപഞ്ചായത്തിലെ ഫാത്തിമ എസ്റ്റേറ്റ് ഗേറ്റ് പാറത്തോട് റോഡിൽ മിൽമ ജംഗ്ഷൻ സമീപം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വീണ്ടും അനധികൃതമായി പാറ പൊട്ടിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇവിടെ അനധികൃതമായി പാറ പൊട്ടിച്ചിരുന്നു. പുതുവർഷ പിറവി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്ന സന്ദർഭം മുതലെടുത്ത് നാട്ടുകാരെ കബളിപ്പിച്ച് ജനവാസ മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചതായാണ് പരാതി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഫാത്തിമ എസ്റ്റേറ്റ് ഗേറ്റ് പാറത്തോട് റോഡിൽ മിൽമ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഞായറാഴ്ച അർദ്ധരാത്രി പാറപൊട്ടിക്കൽ നടന്നത്. പരിസരത്തെ വീടുകളിൽ ഉറങ്ങുന്നവർ സ്ഫോടന ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ പൊടിപടലം കാരണം ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സ്ഫോടനം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി നാട്ടുകാർ എത്തിയപ്പോൾ അവിടെ നിന്ന് ആളുകൾ റബ്ബർ തോട്ടത്തിലേക്ക് ഓടി മറിയുകയായിരുന്നെന്നും രണ്ട് മോട്ടോർ ബൈക്കുകൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രവർത്തി നിർത്തിവെച്ച ഒരു സൈറ്റിലാണ് കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി ഈ സ്വകാര്യ വ്യക്തി വൈകുന്നേരം ഒരു 7 മണിയോടടുത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സിംഗിടികളായിട്ടുള്ള കുറേ ആൾക്കാരും അവർക്ക് ഭക്ഷണവും മദ്യവും വരെ വാങ്ങിക്കൊടുത്ത് ഈ പ്രദേശങ്ങളിലെ ഏകദേശം ചുറ്റുപാടുകളിൽ അവർ ഓലപ്പടക്കം പൊട്ടിച്ച് ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി വരുത്തി ജനങ്ങളുടെ ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരികയും കൃത്യം രാത്രി 12 മണിക്ക് 1/1/2023 രാത്രി കൃത്യം 12 മണിക്ക് ഈ പ്രദേശത്തെ ഞങ്ങളൊക്കെ ഞെട്ടി ഉണരുന്ന സ്ഫോടനത്തിന് ശബ്ദം കേട്ടാണ്. ഏകദേശം 300 വെടിയും തീകോളവും പൊങ്ങുന്നത് കണ്ട് ഞങ്ങളെല്ലാം ഓടിക്കൂടി അടുത്തുള്ള താഴെയുള്ള വീട്ടുകാരൊക്കെ ഇവരൊക്കെ ഉണ്ട്. ഇദ്ദേഹം ആശുപത്രി പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുക്കളയിൽ ടൈൽസ് അടക്കം അടന്നു വീണു. ചിതറി വീണ കല്ലും പൊടിയും കാരണം പരസ്പരം കാണാനാവാത്ത ഒരവസ്ഥയായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ വന്ന് ഓടി വരുന്ന കണ്ടപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലൂടെ ആരൊക്കെ ഇരുട്ടിൽ ഓടി മറിയുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലായി. പിന്നീടാണ് ഈ പാറ പൊട്ടിച്ചാണ് അർദ്ധരാത്രി ഇദ്ദേഹം ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതേ സ്ഥലത്ത് ഇതിനു മുമ്പും അനധികൃതമായി പാറകന്നം നടത്തുകയും കെട്ടിടം നിർമ്മിക്കാൻ കാരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയ അനുമതിയുടെ മറവിൽ കുന്നിടിച്ച് മണ്ണെടുത്ത് മലാങ്കുന്ന് ഗ്രൗണ്ടിനടുത്തുള്ള വയലിലടക്കം പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കുകയും ചെയ്തതായും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റവന്യൂ അധികൃതരും പഞ്ചായത്ത് അധികാരികളും ഇടപെട്ട് തിരിച്ചെടുപ്പിക്കുകയും ചെയ്തതാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരു മാസം മുമ്പ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചപ്പോൾ പരിസരവാസികൾ തടയുകയും അധികൃതർ ഇടപെട്ട് മേലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പിന് വിരുദ്ധമായാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഖനനം നടത്തിയതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിൻ്റെ താഴെ ഭാഗങ്ങളിലേക്ക് കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു പരാതിക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ പഞ്ചായത്ത് തന്നെ ഇടപെട്ട് ഈ രീതിയിൽ പൊട്ടിക്കരുത് എന്ന് ഞങ്ങൾ ജിയോളജിയെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഇവർക്കും ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇതിനെ ഇത്രയും ജനങ്ങളെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും ദോഷം ചെയ്യുന്ന രീതിയിൽ ഇവർ പൊട്ടിച്ചു. അനധികൃതമായിട്ടാണ് അവർ ചെയ്തത്. അനധികൃത സ്ഫോടനത്തിന് ഉത്തരവാദികളായവരുടെയും അവർക്ക് സ്ഫോടക വസ്തുക്കൾ കൈമാറിയവരുടെയും പേരിൽ കേസെടുക്കണമെന്നും ആളുകൾ താമസിക്കുന്നതിനിടയിലുള്ള ഈ സ്ഥലത്ത് സ്ഫോടനം നടത്തുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.